ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അകത്ത് ഒരു അടിപൊളി പുതിയൊരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇതിനകത്ത് നിങ്ങൾക്ക് സ്പിന്ന്, സ്ക്രാച്ച് അങ്ങനത്തുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. സർവേ ചെയ്യേണ്ട ആവശ്യമില്ല, ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള ടാസ്ക് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആൻഡ് റഫർ പോലും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ക്യാഷ് ഓൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആൻഡ് പേയ്മെൻറ് ചാനലൊക്കെ ഓൾറെഡി കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതും. ആൻഡ് എല്ലാ കാര്യവും ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. സോ വളരെ സിമ്പിളായിട്ട് യാതൊരു എഫേർട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ക്യാഷ് ചെയ്ഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ പേയ്മെന്റ് ഇൻസ്റ്റന്റ് ആയിട്ടാണ് കിട്ടുന്നത്. വിതിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ അക്കൗണ്ടിലോട്ട് കയറുന്നതായിരിക്കും. എല്ലാം ലൈവായിട്ട് കാണിച്ചുതരാം. ഒട്ടും തന്നെ സമയങ്ങളുണ്ട്, നേരെ വീടിലോട്ട്. ഇവനെ പൊറത്ത് വരയ്ക്കും പണം സമ്പാദിക്കുന്ന മാതിരി ഈസിയാണ് വില, വേറെ എതുവുമേ ഇല്ല. മണി 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 മണി. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ അടിച്ചെടുക്കുക, ഒ ടി പി വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക, ജസ്റ്റ് പെർമിഷൻസ് ചോദിക്കും, ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഏത് ആണ് ആ സിം ഏതാണ് സെലക്ട് ചെയ്യുക. ഓക്കെ, ബാങ്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു നമ്പറിൻ്റെ സിം ഏതാണ് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് വെരിഫൈയിങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു ഒ ടി പി കാലൊക്കെ വരും, ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ വെരിഫൈ ആയിക്കോളും. ഓക്കെ, അതിനുശേഷം റുപ്പേ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഇഷ്ടമുള്ളത് ലിങ്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. ഞാനിവിടെ ബാങ്ക് അക്കൗണ്ട് സെലക്റ്റീവ് ആണ്, എൻ്റെ ബാങ്ക് സെലക്റ്റീവ് ആണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഞങ്ങൾക്ക് ആഡായിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗൂഗിൾ പേയും ഫോൺപേ ഒക്കെ എടുക്കത്തില്ലേ, സോ അതുപോലത്തെ ഒരു സെയിം സംഭവം തന്നെ. ഓക്കെ, അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ടാപ്പ് ടു സ്കാൻ എന്നും പറഞ്ഞിട്ട്, അതുപോലെ താഴെ കാണാനായിട്ട് പറ്റും എല്ലാ യു പി ഐ മെർച്ചൻ്റ് ട്രാൻസാക്ഷനും നമുക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടും. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലോട്ടൊക്കെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ ചെയ്തില്ലേ, സോ അതിനെല്ലാം 10% ഫ്ലാറ്റ് 10% ക്യാഷ് ബാക്ക് കിട്ടും. അതായത് എത്ര രൂപയുടെയാണ് ഓർഡർ ചെയ്യുന്നത് അത്രയും രൂപയുടെ കറക്റ്റ് 10% തന്നെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അതാണ് ഫ്ലാറ്റ് ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് കണക്ക് തന്നെ മിന്ത്രയിലും അതുപോലെ തന്നെ ഷോപ്സി വഴിയും നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 10% ക്യാഷ് ബാക്ക് കാലൊക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ ഇത് അപ് ടു ആണ്, നമ്മൾ ഓരോ ട്രാൻസാക്ഷനിലും അപ് ടു ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ ഏതെങ്കിലും മെർച്ചൻ്റ് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുക, ക്യാഷ് അയച്ചു കൊടുക്കുക, മനസ്സിലായോ? സോ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചുതരാം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ക്യു ആർ വാങ്ങിച്ചിട്ട് അവിടെ അങ്ങോട്ട് 500 അയച്ചു കൊടുക്കുവാണ്. അപ്പോൾ ആക്ച്വലി ഇതൊരു മണ്ടത്തരമാണ് ഞാനിവിടെ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞുതരാം. 500 ഞാൻ ഇവിടെ അയച്ചു കൊടുത്തു, കാണാൻ പറ്റും എനിക്ക് 4 രൂപയാണ് ക്യാഷ് ബാക്ക് കിട്ടിയത്. ഓക്കെ, 500 അയച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ആണ് ആ ഒരു അബദ്ധം പറ്റിയത്. സോ ഇനി പറഞ്ഞുതരാം, കേട്ടോണം, 4 രൂപയാണ് ഇവിടെ ക്യാഷ് ബാക്ക് കിട്ടിയത്. സോ ഇനി അടുത്ത ട്രാൻസാക്ഷൻ ഞാൻ ചെയ്യാനായിട്ട് പോവാണ്. അടുത്ത ട്രാൻസാക്ഷൻ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ഞാനൊരു 200 അയക്കും. നമ്മൾ ആദ്യം 500 അയച്ചത്, സോ 200 അയക്കും. അപ്പോൾ എത്ര ക്യാഷ് ബാക്ക് കിട്ടുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. സോ അടുത്ത് ഞാൻ എന്ത് ചെയ്തു, 200 അയക്കുവാണ്. ആൻഡ് ഇവിടെ 200 അയച്ചു കഴിയുമ്പോഴേക്കും എനിക്കിവിടെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ക്യാഷ് ബാക്കാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം, ഇതാ 4 രൂപയാണ്. ഓക്കെ, നമ്മൾ അയച്ചു, കണ്ടല്ലോ, അവിടെ 4 രൂപയാണ് നോക്കി ക്യാഷ് ബാക്ക് കിട്ടിയത്. സോ ഇവിടെ നിങ്ങൾ 500 or 200 ഒന്നും അയക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 100 അയച്ചാൽ മതി. എല്ലാ ട്രാൻസാക്ഷനിലും നിങ്ങൾ 100 അയച്ചാൽ മതി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 100 അയച്ചപ്പോഴും എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് 4 രൂപയാണ്. ഓക്കെ, 4 രൂപയാണ് കിട്ടിയത്, കണ്ടല്ലോ. സോ 100 100 100 100 വെച്ച് അങ്ങനെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ 4 4 4 വെച്ച് കിട്ടും എന്ന് എപ്പോഴും എക്സ്പെക്ട് ചെയ്യേണ്ട. ചിലപ്പോൾ 5 കിട്ടും, ആൻഡ് ചിലപ്പോൾ 3 കിട്ടും, ചിലപ്പോൾ 2 കിട്ടുന്നത്. ഓക്കെ, അപ് ടു ആയത് കാരണം അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഏതെങ്കിലും എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. എനിക്ക് മോസ്റ്റ് ഓഫ് ദി കേസ് കിട്ടിയെന്ന് പറയുന്നത് 4 രൂപ തന്നെയാണ്. ഓക്കെ, നിങ്ങളിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ക്യാഷ് ഞാൻ എങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത്, എൻ്റെ ഒരു ഫ്രണ്ടിനാണ് അയച്ചു കൊടുക്കുന്നത്, അവൻ്റെ മെർച്ചൻ്റ് അക്കൗണ്ടിലോട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. അതായത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേയുടെ ഒക്കെ ബിസിനസ് അക്കൗണ്ട് ഉണ്ടല്ലോ, അതിലേക്കാണ് അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, സോ അവന് ഞാൻ 4 5 വട്ടം അയച്ചു കൊടുത്തു. 5 വട്ടം അയച്ചു കൊടുത്തപ്പോൾ എനിക്ക് 4 രൂപ വെച്ച് ക്യാഷ് ബാക്ക് കിട്ടി. ഇനി ഇതിനകത്തുള്ള ചിലവർക്കൊരു ഡൗട്ട് വരുമായിരിക്കും, നമുക്ക് സ്വന്തം അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുത്താലോ നമുക്ക് കിട്ടത്തില്ലേ എന്ന്. സോ ഞാൻ സ്വന്തം അക്കൗണ്ടിലോട്ട് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. 1 2 വട്ടം ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എൻ്റെ തന്നെ മെർച്ചൻ്റ് അക്കൗണ്ടിലോട്ട് കിട്ടിയില്ല. കാരണം സെയിം ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്. ഓക്കെ, മേ ബി അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഫ്രണ്ടിന് അയച്ചു കൊടുക്കാൻ നേരത്തെ ആ ഒരു ഇഷ്യൂ വരുന്നില്ല, അവൻ അയച്ചു കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ക്യാഷ് ബാക്കും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം നമ്മൾ 5 ട്രാൻസാക്ഷൻ ആയിരിക്കും നമുക്ക് ഒരു ക്യാഷ് ബാക്ക് കിട്ടുന്നത്. 6-ാമത്തെയും 7-ാമത്തെയും 8-ാമത്തെയും ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇത് കണക്ക് സസ്പെക്റ്റഡ് ഫ്രോഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. ഓക്കെ, അതുകൊണ്ട് ആ ഒരു ട്രാൻസാക്ഷൻ ഡിക്ലൈനിങ് ചെയ്ത് കളഞ്ഞു, ട്രാൻസാക്ഷൻ പോയില്ല. ഓക്കെ, സോ കുഴപ്പമില്ല, പിറ്റേ ദിവസം ഈ സെയിം അവൻ്റെ മെർച്ചൻറ്റിലേക്ക് തന്നെ നമുക്ക് ക്യാഷ് അയച്ചു കൊടുക്കാം, അപ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ഇനി ഫൂളിഷ്നെസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കല്ലേ, അതായത് ക്യാഷ് കളഞ്ഞിട്ടാണോ അവിടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയാണോ ക്യാഷ് എടുത്ത് കളയുന്നതെന്ന് ചോദിക്കില്ല കേട്ടോ. നമ്മൾ നമ്മുടെ ഫ്രണ്ടിനാണ് അയച്ചു കൊടുത്തത്. ഓക്കെ, ആൻഡ് അവനും ഇതുപോലെ തന്നെ ഈ ഒരു ആപ്പിൽ കൂടി അവൻ ഇങ്ങോട്ട് അയച്ചു തരും, മനസ്സിലായി, നമ്മുടെ മെർച്ചൻറ്റിലേക്ക് അയച്ചു തരും. അപ്പോൾ എന്ത് സംഭവിക്കും, അവനും ക്യാഷ് ബാക്ക് കിട്ടും, നമുക്കും ക്യാഷ് ബാക്ക് കിട്ടും. എനിക്ക് ടോട്ടലി 88 രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഏൺ ചെയ്തത്. നിങ്ങൾക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും.
നമ്മുടെ ക്യാഷ് സേഫ് തന്നെയാണ്. നമ്മൾ നേരെ അവനെ അയച്ചു കൊടുക്കുന്നു, അഞ്ച് ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ അവനും അവിടെ നിന്ന് ഇങ്ങോട്ട് അഞ്ച് ട്രാൻസാക്ഷൻ അയച്ചു തരുന്നു. നമ്മുടെ ക്യാഷ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും, അവന് എക്സ്ട്രാ ക്യാഷ് കിട്ടി, നമുക്ക് എക്സ്ട്രാ ക്യാഷ് കിട്ടി. സിമ്പിൾ കാര്യം. ഇന്നത്തെ അഞ്ച് ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് അടുത്ത അഞ്ച് ട്രാൻസാക്ഷൻ, അത് കഴിഞ്ഞ് അടുത്ത അഞ്ച് ട്രാൻസാക്ഷൻ, അങ്ങനെ ഓരോ അഞ്ച് ട്രാൻസാക്ഷനിലും നിങ്ങൾക്ക് ഇങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ 100 രൂപ വിട്ടുപഠിക്കാം. പക്ഷേ ഈ പ്ലാറ്റ്ഫോം ഇറങ്ങിയ ടൈമിൽ 100 രൂപ തന്നെയായിരുന്നു മിനിമം റിഡീം. അതിന് ശേഷം അവരൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നു, അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ട് അത് നേരെ 1 രൂപയാക്കിയായിരുന്നു. അത് 1 രൂപ ഉണ്ടെങ്കിൽ തന്നെ വിട്ടുപഠിക്കുകയാണ്. സോ അത് കണ്ട ഉടനെ തന്നെ എൻ്റെ ഫ്രണ്ട് നേരെ ചാടി കയറി വിട്ടുപഠിച്ചു. ഓക്കെ, നിങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും, അവൻ 66 രൂപ ഉണ്ടായിരുന്നു, 66 രൂപ അവൻ വിട്ടുപഠിച്ചു. അവിടുത്തെ സ്പോട്ടിൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് പേയ്മെൻറ്റും കാലൊക്കെ റിസീവ് ആവുന്നത്. സോ നിങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, കണ്ട റെഡീം ക്യാഷ് ബാക്ക് ഓൺ റീച്ചിങ് 1 രൂപീസ്. ഓക്കെ, 1 രൂപ ആകുമ്പോൾ തന്നെ അവൻ വിട്ടുപഠിക്കുമായിരുന്നു. അവൻ നേരെ അതങ്ങ് സ്വൈപ്പ് ചെയ്തു, നേരെ അക്കൗണ്ടിലോട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ ക്യാഷിങ് ആൾക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ പേയ്മെൻറ്റ് റിസീവ് ആയതിൻ്റെ പ്രൂഫാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അതായത് നോക്കിക്കോണം, വിട്ടുപഠിച്ച ടൈം നോക്കിയേ, 1:27. 1:27 ആകുമ്പോൾ വിട്ടുപഠിച്ച് പേയ്മെൻറ്റ് കിട്ടിയെന്ന് നോക്കി 1:27. ഇൻസ്റ്റൻറ്റ് വിട്രോല്, ഇൻസ്റ്റൻറ്റ്. അപ്പോൾ ഞാൻ ആക്ച്വലി 100 ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വിട്ടുപഠി കാണിച്ചു തരണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരം ദിവസമായിട്ട്, 2 ദിവസമായി ഞാൻ ഇങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോഴേക്കാണ് ഇങ്ങനെ ഒരു ഓഫറും വന്നത്, അവ നേരെ വിട്ടുപഠിക്കുകയും ചെയ്തത്. ആൻഡ് ഞാൻ വിട്ടുപഠിക്കുന്നതിന് തൊട്ട് മുമ്പ് എനിക്കൊരു അപ്ഡേറ്റ് കിടന്നു. ഞാൻ നേരെ അപ്ഡേറ്റ് ചെയ്തപ്പോഴേക്കും പിന്നെ അവരത് പഴയ പോലെ 100 രൂപയാക്കി കളഞ്ഞു. അത് കാരണം എനിക്ക് ലൈവായിട്ട് വിട്ടുപഠിക്കാൻ പറ്റിയില്ല. സോ നാളെ തന്നെ എനിക്കിത് ഫുള്ളാവും, 100 ആവും. സോ നാളെ തന്നെ വിട്ടുപഠിച്ചിട്ട് അഥവാ ഇനി എന്തെങ്കിലും അപ്ഡേറ്റോ എന്തെങ്കിലും കാരണമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിക്കോ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെയും കൂടി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അല്ലേ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കമ്മോട്ടായി പോസ്റ്റോ അല്ലെങ്കിൽ ടെലിഗ്രാമിലോ എല്ലാം എൻ്റെ പ്രൂഫ് ഞാൻ ഇട്ടേക്കാം. ഓക്കെ, പിന്നെ മസ്റ്റ് ആയിട്ട് നിങ്ങളെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുന്ന സമയത്തെ അവനോട് പറയണം, എടാ ഇങ്ങനെയാണ് സംഭവം, നീയും എടുക്ക്, ഞാൻ അങ്ങോട്ടയക്കുക, നീ ഇങ്ങോട്ടയക്കുക എന്ന് പറയണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫണ്ട് അയച്ചു കൊടുത്തിട്ട് അവൻ ആ ഫണ്ടുമായിട്ട് അല്ലെങ്കിൽ ഞാൻ പിന്നെ തരാളിയാ, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല, ഉള്ള കാര്യം എടുത്ത് പറഞ്ഞിരിക്കുക. ഓക്കെ, സോ അങ്ങനെ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ, മീൻസ് ഇതൊക്കെ ഫ്രണ്ട്സ് ഇല്ല അല്ലെങ്കിൽ മെർച്ചൻ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല, സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കടയിൽ പോയി എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കഴിവതും ഇത് യൂസ് ചെയ്യാമല്ലോ. നമ്മൾ അറിയാമല്ലോ, ഗൂഗിൾ പേയിലായാലും ഫോൺ പേയിലായിരുന്നാലും നേരെ ചെറിയ നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല ഓരോ ട്രാൻസാക്ഷൻ. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ ക്യാഷ് ബാക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇച്ചിന് എടുക്കാൻ പറ്റാത്തവർ ഇതുപോലെ കടയിലൊക്കെ പോകുമ്പോൾ ട്രാൻസാക്ഷൻ ചെയ്തിട്ട് അങ്ങനെ ക്യാഷ് ആക്കിയിട്ട് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി എപ്പോഴാണ് ഇതിൻ്റെ അപ്ഡേഷനും കാലൊക്കെ അവർ കൊണ്ടുവരുന്നത്, ചിലപ്പോൾ ഇനി 100 മാറ്റി 200 ആക്കോ ഒന്നും എനിക്കറിയത്തില്ല. ഇനി ക്യാഷ് ബാക്ക് എപ്പോഴും എടുത്ത് കളയുന്നതെന്ന് എനിക്കറിയത്തില്ല. സോ മാക്സിമം പെട്ടെന്ന് തന്നെ ക്യാഷ് ആക്കി വിട്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ എന്തായാലും ഇപ്പം നൈസാണ്. സോ എല്ലാവരും പെട്ടെന്ന് തന്നെ ക്യാഷിങ് കാലം ചേഞ്ച് ചെയ്യുക, വിട്ടുപിടിച്ചെടുക്കാനായിട്ട് നോക്കുക. ഓക്കെ ഓക്കെ, സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കുക. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ കാണാം. സ്മിരൺജി, ബൈ ഗൈസ്.